മീഡിയ ദർശകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ന് ചെയ്യുന്നത് ഒരു സിനിമയെ കുറിച്ച്, ഒരു തമിഴ് മൂവിയിലെ ഒരു നടനെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടി നടൻ, വലിയ നടനല്ല. നമ്മുടെ മീഡിയ തൃശ്ശൂർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ദേവജിത്ത്. തമിഴ് സിനിമയിൽ ഇപ്പോൾ 24-ാം തീയതി റിലീസാവാതിരിക്കുന്ന തുനരി എന്ന സിനിമയിലെ ബാലതാരമായിട്ടാണ് നമ്മുടെ ദേവജിത്തിൻ്റെ രംഗപ്രവേശനം. ഇത് 2-3 കൊല്ലമായി ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കോവിഡ് പ്രമാണിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാലോ. ആ ഒരു കാരണം കൊണ്ട് റിലീസ് വൈകി. ഈ December 24-ാം തീയതിയാണ് റിലീസ് വരുന്നത്. തിയേറ്റർ റിലീസാണ്, ഒ ടി ടി റിലീസല്ല. അപ്പോൾ നമുക്ക് ദേവജിത്തിനെ പരിചയപ്പെടാം. ദേവജിത്ത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിൽ. ഏതാ സ്കൂള്? സെന്റ് മേരീസ് യു പി സ്കൂൾ, ചിയാരം. അപ്പോൾ നമ്മുടെ ചിയാരത്തിന്റെ പുത്രനാണ്. അച്ഛന്റെ പേര് എന്താ? സുനിൽകുമാർ. അമ്മയുടെ പേര്? പ്രതിഭ. പ്രതിഭ. ദേവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുടെ, അച്ഛനുണ്ട്, അനിയത്തി ഉണ്ട്. അനിയത്തി എത്ര പഠിക്കുന്നത്? 4. അനിയത്തിയുടെ പേരെന്താണ്? വേദ. വേദ. അപ്പൊ ദേവജിത്ത് വേദ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഷൂട്ടിംഗ് സൈറ്റിൽ പോയി ആദ്യത്തെ അനുഭവം? ആദ്യത്തെ അനുഭവം കുറച്ചൊക്കെ കുറച്ച് ഭാഗങ്ങൾ തെറ്റി. പിന്നെ അങ്ങനെ തന്നെ ഓരോരോ ദിവസം എടുത്തെടുത്ത് അവര് പറഞ്ഞു തന്നിട്ട് പിന്നെ ശരി. ഡയറക്ടേഴ്സ് നമുക്ക് ഡയറക്ടർ ശരിക്കാനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. ഡയറക്ടർ പേര് സുനിൽ ഡിക്സൺ. സുനിൽ ഡിക്സൺ. ഓക്കെ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിന്? ഷൂട്ടിങ്ങിന് കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു. പല ഷെഡ്യൂൾഡ് ആയിട്ടാണോ നടന്നത്? അത് ഒറ്റ ഷെഡ്യൂൾഡാണോ എല്ലാം വർക്കും കഴിഞ്ഞത്? ഷെഡ്യൂൾഡ് മീൻസ് നമുക്ക് ഒരു 5 ദിവസം പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടാണോ? അല്ല, ഓരോ എല്ലാ ദിവസവും, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിരുന്നു സിനിമ കഴിഞ്ഞത്. ശരിക്കൊരു എന്താണ് അനുഭവം ദേവജിത്തിന് തോന്നിയത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ സ്കൂൾ ലൈഫ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമയിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നമ്മൾ അഭിനയിക്കുന്ന ആ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ക്യാമറ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ചിലപ്പോൾ ഒരു ചമ്മൽ അല്ലെങ്കിൽ ഭയമൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ തോന്നിയിരുന്നു? അങ്ങനെ പാടില്ല. ഫസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അത് അവര് പറഞ്ഞു തന്നിട്ട് അപ്പോ തമിഴ് എനിക്ക് പറയാൻ കിട്ടണില്ലായിരുന്നു. അവിടെ ചെന്നപ്പോ അവര് പറയണതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, അവര് പറയണത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോ ഈ ആർട്ട് ഡയറക്ടർ രൂപേഷ്ടൻ, രൂപേഷ് മാമ എന്നെ സിനിമക്ക് കിട്ടിയത്. അപ്പൊ ആള് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അങ്ങനെ അവിടുത്തെ അഭിനയിക്കാൻ വരുന്ന കുട്ടികളൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ തമിഴ് പഠിച്ചിട്ട് പിന്നെ എനിക്കവര് തമിഴ് ഈ ഒരു ആക്ടിങ്ങിലേക്ക് നമ്മള് പറയില്ലേ ഡയലോഗുകള്, അതവര് എനിക്ക് തമിഴില് അത് വായിക്കാൻ അറിയാത്തോണ്ട് മലയാളത്തില് എഴുതി തരും തമിഴ്. പഠിച്ചിട്ടാണ് കിട്ടാത്തതൊക്കെ അവര് പറഞ്ഞുതരും, നമുക്ക് നോക്കിട്ട് പറഞ്ഞുതരും. അപ്പൊ ഞാനത് തിരിച്ചങ്ങോട്ട് പറഞ്ഞാ മതി. പറയുമ്പോ അതില് അഭിനയിക്കുന്ന വില്ലൻ, അതില് ഒരു വില്ലൻ ഉണ്ട് ജോൺ വിജയ്, ആളുടെ മോനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞാനും വില്ലൻ തന്നെയാ. അതാള് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആത്മാവായിട്ടാണ്, അങ്ങനെയാണ്. അപ്പൊ അടുത്ത വില്ലൻ എന്ന് പറയും.
ശരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾക്ക് തോന്നിയത് ഒരു പുതിയൊരു മേഖലയിലാണല്ലോ നമ്മൾ ചെന്ന് ഇറങ്ങിയത്. ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ കുറച്ച് സ്ഥലത്ത് ഉണ്ടായിരുന്നു, ചെന്നൈ ഉണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു, ഊട്ടി ഉണ്ടായിരുന്നു, കൊടൈക്കനാല്, പിന്നെ കോട്ടയം, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. സിനിമയിലെ ആരാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്? അമ്മയില്ല, അമ്മ കഥാപാത്രം ഇല്ലേ? ഇല്ല. ജോൺ വിജിയാണ് അച്ഛനായിട്ട് വരുന്നത്. ആ ഒരു ഹൊറർ മൂവിയാന്ന് തോന്നുന്നു. ആ ഹൊറർ മൂവിയാ. തുനേരി എന്ന് ശരിക്കും പറഞ്ഞ ഒരു തമിഴിലുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് തുനേരി. ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പൊ ഇതില് ശരിക്കും നാലഞ്ച് ലൊക്കേഷനൊക്കെ ആയിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. പിന്നെ രാജ്യത്ത് തന്നെയാണോ ഡബ് ചെയ്തത് ഈ സിനിമയില്? കുറച്ചൊക്കെ ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും പറയുമ്പോ സൗണ്ട് വ്യത്യാസം വരില്ലേ? ഇല്ല, അതേ സൗണ്ടുള്ള കുട്ടീനാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ഇതിന്റെ നല്ല ട്രൈലറും ഒക്കെ കണ്ടിരുന്നോ? ആ ട്രെയിലർ കണ്ടിരുന്നു. ആ അവര് വീഡിയോ കോളിൽ വിളിച്ചിട്ട് കാണിച്ചു തന്നിരുന്നല്ലോ. ആ എന്റെ എല്ലാ എന്റെ മാത്രമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്നിരുന്നല്ലോ. ഏകദേശം ഫുൾ ടൈം ഉണ്ടോ സിനിമയില്? ആ ഫുൾ ടൈം ഉണ്ട്. ഫുൾ ടൈം ഉണ്ടല്ലോ സിനിമ. അപ്പൊ ഒരു നല്ലൊരു ബാലനടനായി വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചിയാരത്തുനിന്ന് ദേവജിത്ത് ഒരു ബാലതാരമായി വരാൻ അത്യാവശ്യം, ഞാൻ എന്റെ ചെറുപ്പം പോലെ അറിയാം, അത്യാവശ്യം നല്ല സ്മാർട്ടായ ഒരു കുറുമ്പനായ കുട്ടിയാണ്. അപ്പൊ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഇവന് പ്രത്യേകിച്ച് ഉണ്ടാവും, അങ്ങനെ മോശം വരാൻ സാധ്യത ഇല്ല. അപ്പോ ദേവജിത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും, ഭാവിയിൽ നല്ലൊരു താരമായി വരാൻ വേണ്ടിയിട്ട് മീഡിയ തൃശ്ശൂരിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.